പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ രണ്ട് വർഷം വരെയും ഷെൽഫ് ലൈഫ് കിട്ടുന്ന ഒരു ഫിഷ് കറിയുടെ വീഡിയോ നമ്മൾ ഈ അടുത്ത് ഫീച്ചർ ചെയ്തിരുന്നു. അമ്മ ഒത്തിരി പേര് ചോദിച്ചൊരു സംശയമാണ്, ഇത് എങ്ങനെയാണ് രണ്ട് വർഷം ഷെൽഫ് ലൈഫ് കിട്ടുന്നത് അതും പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ. ഇന്ന് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ടേസ്റ്റി നിബിൾസിൻ്റെ അരൂരുള്ള ഫാക്ടറിയിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 20 വർഷമായിട്ട് ഫ്രീസ് ഡ്രൈഡ് ഷ്രിംപ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്സ് ആ ബിസിനസ്സിലായിരുന്നു. ഞങ്ങൾക്ക് തോന്നി ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഒരു പ്രസൻസ് നമുക്ക് വേണം. അതിനായിട്ടായിരുന്നു ഈ ടേസ്റ്റി നിബിൾസ് എന്നുള്ള ബ്രാൻഡ്. പക്ഷെ ആ പേരിൻ്റെ ആ ഒരു സെർച്ചിൽ ഞങ്ങൾക്ക് തോന്നി വൈ ലിമിറ്റ് ഇറ്റ് ആസ് എ ഡൊമസ്റ്റിക് ബ്രാൻഡ്. വെൻ വി ഗ്രോ അപ്പ് മേ ബി വി ഷുഡ് കീപ്പ് ഇറ്റ് ഒരു ഗ്ലോബൽ പ്രസൻസിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ബ്രാൻഡ് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഏതാണ്ട് ഒരു 300 പേരോളം എടുത്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത ഒരു പേരാണ് ടേസ്റ്റി നിബിൾസ് എന്നുള്ള പേര്. ഇയർ 2001 HICABF എന്നുള്ളൊരു ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് വരുന്നതും അങ്ങനെ കമ്പനി രജിസ്റ്റർ ചെയ്തു. 2003 പ്രിസൈസ്ലി April 1st മുതൽ ഞങ്ങൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലോ ഉള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് വേണം അകത്ത് കയറാനായിട്ട്. നമ്മൾ ഈ മെയിനായിട്ട് ഈ ഡ്രസ്സ് ഇടുന്നതും അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു റോളർ ബ്രഷ് വെച്ചിട്ട് നമ്മളുടെ ദേഹത്തോടെ റോൾ ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ അതിനുശേഷവും എന്തെങ്കിലും ഫൈൻ പാർട്ടിക്കിൾസോ കാര്യങ്ങളോ ഡസ്റ്റോ ഡേർട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടേസ്റ്റിനിബിൾസിൻ്റെ റെഡി ടു ഈറ്റ് ഫിഷ് കറി ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. CPD യൂണിറ്റിൻ്റെ ഉള്ളിലാണ് ബേസിക്കലി ടേസ്റ്റിനിബിൾസിൻ്റെ പാക്ഡ് പ്രൊഡക്ട്സിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് മൊത്തം നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ തേങ്ങ അരച്ച ഫിഷ് കറി ഓൾറെഡി ഇതുപോലെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഇത് അകത്തേക്കുള്ള പാക്കിംഗ് യൂണിറ്റിലേക്ക് പോകുന്നത്. അതിൽ നിന്നാണ് ഇത് ക്യാൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ കൈകളിലേക്കൊക്കെ എത്തുന്നത്. റൈറ്റ് ഫ്രം സെലക്ടിങ് ദ റോ മെറ്റീരിയൽ, വി ടേക്ക് ദി ഫ്രഷസ്റ്റ് റോ മെറ്റീരിയൽ, ഹാൻഡിൽ ഇറ്റ് ഇൻ ദ മോസ്റ്റ് ഹൈജീനിക് വേ, ഫോളോയിങ് ദി റൈറ്റ് പ്രോസസ്. ഒരു എക്സ്പീരിയൻസ് ഷെഫാണ് അദ്ദേഹത്തിന്, മോർ ദാൻ 20 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന ആ റെസിപ്പീസൊക്കെ പലതവണ എക്സ്പെരിമെൻസ് ചെയ്ത് ചെയ്തിരിക്കുന്ന ട്രയൽ ആൻഡ് എറർ മെത്തേഡിലും അതുപോലെ അതിനുശേഷം ടേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ സ്റ്റെപ്സ് തന്നെയായിരിക്കും വീണ്ടും വീണ്ടും ഫോളോ ചെയ്യുന്നത്. HACCP ഇംപ്ലിമെൻറ്റഡ് ആണ്, അതായത് എല്ലാ സ്റ്റെപ്സും കൺട്രോൾഡ് ആണ്. അതിനൊരു ഓരോ പാരാമീറ്റേഴ്സ് ഉണ്ട്, ആ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ പ്രീ ഫിക്സ്ഡ് ആണ്, അത് തന്നെയാണ് എപ്പോഴും ഫോളോ ചെയ്യുക. ഫിഷ് കറി ക്യാനിലേക്ക് ഫില്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. ഫിഷ് നമ്മൾ വന്നിട്ട് ഒരു 80-90 grams ഫിഷും ബാക്കി 105 grams ഗ്രേവി, 185 grams നമ്മുടെ ഈ ഫൈനൽ പ്രോഡക്റ്റ്. ഹാൻഡ് ഫില്ല് ചെയ്യുന്നതുകൊണ്ട് ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓരോ ക്യാനിലും ആ ഒരു ക്യാനിൽ വേണ്ടതായിട്ടുള്ള പീസസ് നമുക്ക് ഉണ്ടെന്ന് എൻഷുർ ചെയ്യാൻ പറ്റും. റിട്ടോർ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസ് കുക്ക് ചെയ്യപ്പെടുന്നത് ഒരു ചേംബറിനകത്താണ്, അതിനാണ് റിട്ടോട്ട് എന്ന് വിളിക്കുന്നത്. ആ റിട്ടോട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രഷർ കുക്കർ, അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു രൂപമാണ്. അതായത് യു ക്യാൻ ഇറ്റ്സ് എ വോക്ക് ഇൻ ചേംബർ. അപ്പോൾ അതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ ഒരു 121 degrees വരെ ഉയർത്താൻ പറ്റും കുക്ക് ചെയ്യുന്ന സമയത്ത്. അതൊരു ലോങ് പീരീഡ് ഓഫ് ടൈം അതിൽ വെച്ചതിന് ശേഷമാണ് പുറത്തെടുക്കുന്നത്. ദെയർ ഇസ് 0 bacteria ആഫ്റ്റർ ദ റിട്ടോർട്ട് പ്രോസസ് ഇസ് കംപ്ലീറ്റ്. ഇറ്റ് ഇസ് എ സ്റ്റെറൈൽ പ്രൊഡക്റ്റ്. HICABF ഇന്ത്യൻ ആർമിക്ക് ക്യാൻഡ് ട്യൂണ സപ്ലൈ ചെയ്യാനുള്ള ഒരു അപ്രൂവൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. വി ആർ എ രജിസ്റ്റേർഡ് അപ്രൂവ്ഡ് പ്രൊഡ്യൂസർ ഫോർ ക്യാൻഡ് ട്യൂണ ഫോർ ദി ഇന്ത്യൻ ആർമി. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 months മുമ്പ് നമ്മൾ 3 variants കേരള ഫിഷ് കറിയുടെ, അതായത് തേങ്ങാപ്പാൽ ചേർത്ത സാധനമുണ്ട്, പിന്നെ മീൻ മുളക് കിട്ടുന്നുണ്ട്, പിന്നെ ഷാപ്പിലെ കറിയുണ്ട്, ഈ 3 variants ഇറക്കി. നോൺ വെജ് പിക്കിൾസിന് ശരിക്കും 6 variants ഉണ്ട് ഞങ്ങൾക്ക്. അതായത് ഫിഷുണ്ട്, പ്രോണുണ്ട്, സാർഡൈൻ, പിന്നെ ആൻചോവി ഉണ്ട്, ക്ലാം ഉണ്ട്, സ്ക്വിഡ് ഉണ്ട്. നമ്മുടെ സൈറ്റിൽ മുഖേന www.tastenibles.in ഇതുവെച്ച് ഇന്ത്യയിലെ എവിടെയും നമുക്ക് എത്തിക്കാൻ നമ്മൾ എനേബിൾഡ് ആണ്. ഭാവിയിൽ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് എൻക്വയറി വന്നാലും നമുക്ക് എത്തിക്കാൻ പാകത്തിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് നമ്മൾ ബിൽഡും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 20 രാജ്യങ്ങളിൽ നമ്മൾ അവൈലബിൾ ആണ്. ഇനി വരുന്ന നാളുകളിൽ നമ്മൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടേക്ക് എത്താനുള്ള ഒരു എഫേർട്ടിലായിരിക്കും ഞങ്ങൾ. ടേസ്റ്റി നിബിൾസിൻ്റെ വൈറ്റ് ട്യൂണ മീറ്റ് വിത്ത് വെർജിൻ ഒലിവ് ഓയിലുള്ള ട്യൂണ മീറ്റിനുള്ള സാലഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആക്ച്വലി എൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് പൊതിയാവുന്നുണ്ട്. ഭയങ്കര റിഫ്രഷിംഗ് ആണ്. ഒരു ഫിഷിനെസ് എന്ന് എപ്പോഴും ആൾക്കാർ പറയുന്നൊരു കംപ്ലൈൻറ്റ് ഇതിനില്ല. കപ്പപ്പുഴുക്കിൽ നിന്ന് തന്നെ തുടങ്ങുക, കാരണം മീൻകറിയുടെ ഒപ്പം എപ്പോഴും ബെറ്റർ പേഡ് കപ്പപ്പുഴുക്ക. ഞാൻ വീണ്ടും ആ സെയിം പോയിൻ്റ് തന്നെ പറയുക, കാരണം ഇതൊരു പാക്ഡ് ഫുഡ് പ്രൊഡക്റ്റാന്ന് വിശ്വസിക്കുന്നത് ഇതിന് ബുദ്ധിമുട്ടാണ്. കാരണം എവിടെയും നമുക്ക് അങ്ങനൊരു പ്രിസർവേറ്റീവ് ടേസ്റ്റോ അല്ലെങ്കിൽ ഒരു പാക്ഡ് ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ഫീലോ കിട്ടുന്നില്ല. നമുക്ക് എന്തുണ്ടെങ്കിലും കുത്തിരിച്ചോറ് തരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ വേറൊരു സാധനത്തിനും തരാൻ പറ്റില്ല. ചോറിൻ്റെ ഒപ്പം ഇവിടെ ടേസ്റ്റി നിബിൾസിൻ്റെ അവിയലുണ്ട്.
കൊഴുവപ്പീരയുണ്ട്. വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ കണ്ടത് സാമ്പാറാണ്. ഇത് റെഡി ടു ഈറ്റിൽ നമ്മുടെ സാമ്പാറൊക്കെ വരിക എന്നുള്ളത് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. അതായത് നമ്മൾ പെട്ടെന്നൊരു സാധനം മേടിച്ചു നമുക്ക് പെട്ടെന്നൊരു ഇത് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ചോറ് മാത്രമാണ് സെപ്പറേറ്റ് കുക്ക് ചെയ്തേക്കുന്നത്, ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസിൻ്റെ റെഡി ടു ഈറ്റ് പ്രൊഡക്ട്സിലുള്ളതാണ്. അതുകൂടാതെ നമ്മുടെ ചോറിൻ്റെ ഒപ്പം തേങ്ങ അരച്ച മീൻ കറി ഈ അവിയൽ മാത്രം ഒന്ന് കഴിച്ചു നോക്കണം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫ്ലേവറാണ്. അത് ടേസ്റ്റിൽ നമുക്ക് എവിടെയും ഒരു കോംപ്രമൈസ് ഫീൽ ചെയ്യുന്നില്ല. ചോറും സാമ്പാറും ഇത് ഭയങ്കര ഹോംലിയാണ്. അതായത് എനിക്ക് ശരിക്കും എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു സാമ്പാർ ഞാൻ ഭയങ്കര എനിക്ക് മനസ്സിൽ കുറേ അധികം ഒരു സംശയമുണ്ട് സാമ്പാർ റെഡി ടു ഈറ്റ് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ദിസ് ഇസ് ടു ഗുഡ്. ആ തേങ്ങയുടെ ഒരു എലമെൻറ്റും അതേപോലെ പച്ചമുളകിൻ്റെ ഒരു എലമെൻറ്റൊക്കെ ആയിട്ട് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. ഇത് റെഡി ടു ഈറ്റ് ഫ്രൈഡ് മസാല പ്രോൺസാണ്. ഇതുകൊണ്ട് നമുക്ക് നേരെ ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഇതിൽ നിന്ന് തന്നെ കഴിക്കാം. ഭയങ്കര ക്രിസ്പിയാണ്. എനിക്കൊന്നും ഇത് ചോറിൻ്റെ ഒപ്പം ഇത് അല്ലാതെ തന്നെ വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഒരു സ്നാക്കായിട്ട് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ടേസ്റ്റ് നിബിൾസിൻ്റെ റെഡി ടു ഈറ്റ് പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നില്ല എനിക്ക് ഉറപ്പാണ്.